ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അപ്പൊ ഈ വുമൻസ് ഡേയുടെ ഈ ദിവസം തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേക വുമൻസ് ഡേയുടെ പരിപാടികളുണ്ട്. ഒന്നുമില്ല, ഒരു ടാസ്ക് ഒന്നുമല്ല വർത്തമാനം. ഈ വർത്തമാനമൊക്കെ കണ്ടാൽ മതിയായിരുന്നു പ്രവൃത്തിയിലും, അല്ലേ? അപ്പൊ ഇന്ന് നോമിനേഷൻ ഡേ ആണ്. ആരൊക്കെയാണ് നോമിനേഷനിൽ വരാൻ പോകുന്നത്? ഗ്രൂപ്പ് കളികളാണ് നടക്കുന്നത് ഇന്നത്തെ നോമിനേഷനിൽ. പിന്നെ ഇത്രയും ദിവസം, ഇത്രയും നേരം ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു അൺകട്ട് പോലുമില്ല ഇന്നത്തെ വീഡിയോസിന്. രണ്ട് അൺകട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇന്നത്തെ എന്തൊക്കെയാണ് എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നേക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാ പേജിലും ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോമിനേഷനിൽ ആരൊക്കെ വരും എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഡിസ്കഷൻ. അതിന് മുന്നേ തന്നെ അൺകട്ട് വീഡിയോയിൽ വന്നു കഴിഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്രാവശ്യവും ക്ലോസ്ഡ് നോമിനേഷനാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും TRP വളരെ കുറവാണ്? നമ്മുടെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് വളരെ, ടെലിവിഷൻ റേറ്റിംഗ് പോയിൻ്റ്സ് ആണ് ഈ ടെലിവിഷൻ റേറ്റിംഗ് പോയിൻ്റ് ആണ് ഈ TRP എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്. സീരിയലാണ് ബിഗ് ബോസിനെ കാട്ടി പൊങ്ങി നിൽക്കുന്നത്. ഒരുപാട് പേര് ബിഗ് ബോസ് കാണുന്നില്ല. അതിനൊക്കെ കാരണം എന്താണ്? കളിക്കാരാണ്, കണ്ടസ്റ്റൻസ് ആണ്, പക്ഷേ ഈ കണ്ടസ്റ്റൻസിനെ തന്നെ നമുക്ക് മാറ്റി കളിപ്പിച്ചെടുക്കാം. ഒരുപാട് ടാസ്കുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഇതൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടൊരു ഓപ്പൺ നോമിനേഷൻ വെക്കുന്നില്ല എല്ലാവരുടെ മുന്നിൽ? ഇനിയിപ്പോൾ എന്തായാലും ഗ്രൂപ്പായി കഴിഞ്ഞു, എല്ലാം ഒരു ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഓപ്പൺ നോമിനേഷൻ ഇപ്പോഴും കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തിനാണ് മറച്ചു വെക്കുന്നത് നോമിനേഷൻ? ഓപ്പൺ നോമിനേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് സമയം കഴിഞ്ഞിരിക്കുന്നു, ഇത്രയും 3 ആഴ്ചയായില്ലേ. അതുപോലെ തന്നെ ഒരു ഓപ്പൺ നോമിനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് നോമിനേഷൻ കൊടുത്തിട്ട് എന്തായാലും ഇപ്രാവശ്യം കുറേ പേര് നോമിനേറ്റഡ് ആവും. ആ നോമിനേറ്റഡ് ആയ ആൾക്കാർ സാധാരണ നമുക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റുന്നത് ബിഗ് ബോസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു 10 പേര് നോമിനേറ്റഡ് ആവും, എന്നിട്ട് ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് സേവ് ആവണോ, നിങ്ങൾക്ക് നോമിനേഷൻ രക്ഷപ്പെടണോ, എന്നിട്ട് ഒരു ടാസ്ക് കൊടുക്കും. ഇത് നോമിനേറ്റഡ് ആയ ആൾക്കാർക്കുള്ളതാണ്. ഇതിനെ നമുക്ക് നോമിനേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു ടാസ്ക് കൊടുക്കുക. ഒരു 3 പേർക്ക് ഇതിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാസ്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ കണ്ടുകൊണ്ടിരിക്കാൻ. ആകെ കൂടെ എത്ര ടാസ്ക്കാണ് ഉള്ളത്? ഒരു വീക്കിലി ടാസ്കും ഒരു ക്യാപ്റ്റൻസി ടാസ്കും, എന്താണത്? അതുപോലെ തന്നെ നോമിനേഷനിൽ ക്യാപ്റ്റനിന് ഒരു പങ്കും ഇല്ലേ? സാധാരണ ക്യാപ്റ്റൻ ആണെങ്കിൽ നോമിനേഷനിൽ പെട്ട ഒരാൾക്ക് ക്യാപ്റ്റനെ സേവ് ചെയ്യാം, ഒരാളെ എക്സ്ട്രാ നോമിനേറ്റ് ചെയ്യാം മാറ്റിയിട്ട്. ഇതൊക്കെ ക്യാപ്റ്റൻ്റെ പവറാണ്, അതൊന്നും കൊടുക്കുന്നില്ല. ക്യാപ്റ്റൻ്റെ കാര്യം ഞാൻ വരാൻ പോകുന്നു, മണിക്കൂട്ടൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യാണ്ട് എങ്ങനെ TRP കൂടാനാണ്? എന്ത്, നമ്മളെ മേക്കേഴ്സ് ഇതൊക്കെ ഇട്ടുകൊടുത്താലല്ലേ അവർ കളിക്കുള്ളൂ. അവർക്ക് എന്തായാലും അവർ സ്വന്തമായിട്ട് അവിടെ വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല. അപ്പോൾ അവരെന്തായാലും സേഫായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരുടെ മുഖം രക്ഷിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുക, ടാസ്കുകൾ ഇട്ടുകൊടുക്കുക, അവർ ചെയ്യട്ടെ, അതിലൂടെ അവർ ഗെയിം കളിച്ചോളും, അല്ലേ? ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴത്തെ നോമിനേഷനിൽ തന്നെ നമുക്ക് അൺകട്ടിൽ കാണാൻ കഴിയും പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കുന്ന 2 പേരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് തോന്നുന്നു, അൺകട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നോമിനേഷനിൽ നിന്ന് കുറേ പേര് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സായി ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? സായി മിക്കവാറും ഫിറോസ് സജിന, എന്തായാലും കുറേ പേര് ഫിറോസ് ഖാൻ സജിനെ നോമിനേറ്റ് ചെയ്യും. അവരെന്തായാലും നോമിനേഷനിൽ വരുമെന്ന് ഫിറോസിന് സജിനയ്ക്ക് തന്നെ അറിയാം. പക്ഷേ അവർക്ക് മാത്രം നോമിനേഷൻ കൊടുത്ത് ബാക്കി ഒന്നും കളിക്കാതെ മിണ്ടാണ്ടിരിക്കുന്ന കുറേ പേര് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ നോമിനേഷനിൽ. കാര്യം എല്ലാവരും ഇവരെ നോമിനേറ്റ് ചെയ്യും. പിന്നെ ഇപ്രാവശ്യം നോമിനേഷനിൽ കൂടുതലും ഏറ്റവും നല്ല കളിക്കാരെ കൂടുതൽ നോമിനേറ്റ് ചെയ്യും. അതായത് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്രാവശ്യത്തെ നോമിനേഷൻ വരുന്നത്. നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്രാവശ്യം നോമിനേഷനിൽ വരുന്നത്. നമുക്ക് ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ചിലപ്പോൾ ഈ ഇപ്രാവശ്യത്തെ നോമിനേഷന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂര്യ ഡിംപലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കണ്ടോ എന്താണ് പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും ഡിംപലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഡിംപൽ കൂടുതലും സൂര്യയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, എന്നിട്ടും എനിക്കറിയില്ല. ഫിറോസ് ഖാൻ സജിന നോമിനേറ്റ് ചെയ്യുന്നതും സൂര്യനെയാണ്. പിന്നെ ഫിറോസ് ഖാൻ സജിന കിടിലൻ ഫിറോസിനെ നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിംപൽ നോമിനേറ്റ് ചെയ്യുന്ന അഡോണീനെയാണ്. ഇനി അടുത്ത് ഡിംപൽ ഇത് കൂടാതെ വേണമെങ്കിൽ സായിനെയോ ഫിറോസ് ഖാൻ സജിനേനെയോ റീത്തുനെയോ ഋതു മന്ത്രേനെയോ നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റംസാൻ നോമിനേറ്റ് ചെയ്യുന്നത് മണിക്കുട്ടൻ, ഒരാൾ മണിക്കുട്ടനാണ് റംസാൻ നോമിനേറ്റ് ചെയ്യുന്നത്. റംസാൻ ഡിംപലിനെയും നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഞാൻ പറയുന്നത് ഓൾറെഡി നോമിനേറ്റ് ചെയ്ത ആൾക്കാരെയാണ് അൺകട്ടിൽ കാണിച്ച്. കിള്ളൻ ഫിറോസ് നോമിനേറ്റ് ചെയ്യുന്നത് മണിക്കുട്ടനെയാണ്. മണിക്കുട്ടനും ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ. മണിക്കുട്ടൻ നോമിനേറ്റ് ചെയ്യുന്നത് കിടിലൻ ഫിറോസ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മണിക്കുട്ടന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആരൊക്കെ നോമിനേറ്റ് ചെയ്യും. വേണമെങ്കിൽ ഫിറോസ് ഖാൻ സജിനെ നോമിനേറ്റ് ചെയ്യാം, പക്ഷേ ബുദ്ധിയുള്ളവർ
ഒരുപാട് ഫിറോസ് ഖാൻ സദ്യനെ നോമിനേറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാര്യം അവർ ഓൾറെഡി നോമിനേഷനിൽ വരും. അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടെ നോമിനേറ്റ് ചെയ്യാൻ നോക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവർ മാത്രം ഫിറോസ് ഖാൻ സജിനെ ഉണ്ടാവും, ചിലപ്പോൾ ഈ സ്വന്തമായിട്ട് ഈ മണിക്കുട്ടനും ഉണ്ടാവും, കിളിലം ഫിറോസും ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഒരു ഡിംബലും ഉണ്ടാവും. മനസ്സിലായ? സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവും, വീക്ക് ആയിട്ടുള്ള ആൾക്കാർ പിന്നെയും രക്ഷപ്പെടും. പിന്നെ ഭാഗ്യലക്ഷ്മി ഡിംബലിനെ നോമിനേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ, മണിക്കുട്ടനെയും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട്, വലിയ ഗ്രൂപ്പുണ്ട്, ഒരു തീരെ ചെറുതല്ല, എന്നാലും രണ്ട് ഏകദേശം ഒരേ സ്ട്രെങ്ത് ഉള്ള രണ്ട് ഗ്രൂപ്പ്, സായി അഡോണി റംസാൻ, കിടിലം ഫിറോസ്, ഭാഗ്യലക്ഷ്മി, ഏഞ്ചൽ, ഋതുമന്ദ, നോബിച്ചേട്ടൻ, ഇത്രയും പേരുടെ ഫോക്കസ് അപ്പുറത്തെ ടീമായിരിക്കും. ഇവരെന്തായാലും അന്യോന്യം ചെയ്യാൻ ചാൻസ് കുറവാണ്. ഈ വലിയ ഒരു ഗ്രൂപ്പ്, ഈ സായി അഡോണിയുടെ ഗ്രൂപ്പ് അന്യോന്യം ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. നോബിച്ചേട്ടനൊന്നും ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരെയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഫിറോസ് ഖാൻ സജിനെ നോമിനേറ്റ് ചെയ്യും, അപ്പുറത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ഫിറോസ് ഖാൻ സജിനെ നോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് അറിയാമോ? വീക്ക് ആയിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ്. സൂര്യ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പുറത്തെ ടീമിലാണ് ഉള്ളത്, പക്ഷെ പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ ടീമിനകത്ത് ഡിംബൽ, മണിക്കുട്ടൻ, ഭാനു, അതായത് നമ്മുടെ മലീസിയ ഭാനു, സന്ധ്യ, അനൂപ്, രമ്യ, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് രക്ഷപ്പെടാൻ പോണ ആൾക്കാർ മിക്കവാറും സന്ധ്യ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യവും, രമ്യ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, ഭാനു രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യവും, ഏഞ്ചലും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. കാര്യം പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കുന്ന രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാനാ പറയുന്നത്. ഇവരൊന്നും ഒന്നും സൃഷ്ടിക്കുന്ന പോലും ഇല്ല, പിന്നെയാണ് പൊരുത്തക്കേടിൻ്റെ കാര്യം പറയുന്നത്. പൊരുത്തവും സൃഷ്ടിക്കുന്നില്ല, പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ മിക്കവാറും ഇവരൊക്കെ ഇപ്രാവശ്യവും സേഫ് ആവും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഓപ്പൺ നോമിനേഷൻ വെച്ചാൽ എല്ലാം തകിടം മറിയും. കാര്യം എന്താ, വീട്ടുകൾ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒന്നും വിചാരിക്കരുതേ, നിങ്ങളെ ചെയ്യുന്നു ഒന്നും ആ ഋതു മാത്രം ഉണ്ടാവും ചിലപ്പം, ആ ഞാൻ ഇയാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് കറക്റ്റ് ഋതു മന്ത്രം മാത്രമാണ് എനിക്ക് തോന്നുന്നു. മുഖത്തടിച്ച പോലെ ഓപ്പൺ ആയിട്ടുള്ള ടാസ്ക് കളിക്കുമ്പം ഋതു മാത്രമാണ് ഗെയിം അവിടെ പറയുന്നത്. ബാക്കി എല്ലാവരും അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിക്കുട്ടനെ, അതുകൊണ്ട് ഞാൻ മണിക്കുട്ടനെ നോമിനേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓപ്പൺ ആയിട്ടുള്ള ടാസ്കിൽ ആരും തന്നെ പെർഫോം ചെയ്യലില്ല. ഓപ്പൺ നോമിനേഷൻ വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ തകിടം മറിയും. മനസ്സിലായി? ഇതൊന്നും ആയിരിക്കില്ല വരുന്നത്. ഈ ഒന്നും കളിക്കാതിരിക്കുന്ന ആൾക്കാരെയൊക്കെ അന്യോന്യം നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നോമിനേഷൻ്റെ കാര്യം. ഇനി അടുത്ത് മണിക്കുട്ടൻ ഭയങ്കര വിഷമമായി കരയുന്നുണ്ട് കൺഫഷൻ റൂമിൽ ഇരുന്നിട്ട്. അതിന് കാര്യമുണ്ട്, എനിക്കും അത് തോന്നി അത് കാര്യമാണെന്ന്. കൺഫഷൻ റൂമിൽ മറ്റേ സജിനയുടെയും ഫിറോസിൻ്റെയും കാര്യത്തിൽ മണിക്കുട്ടൻ ഇടപെട്ടു. മണിക്കുട്ടൻ സത്യം പറഞ്ഞാൽ ഇടപെടാനുള്ള കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന്. മണിക്കുട്ടൻ ഇരുന്ന് കൺഫഷൻ റൂമിൽ ഇപ്പോൾ പോയിരുന്ന് കരയാണ്. എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബിഗ് ബോസ് എന്നെ കേൾക്കാൻ പോലും നിന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഖാന് വേണ്ടിയിട്ട് പറയാൻ വന്നതാണ്. എനിക്ക് ഭയങ്കര എന്നെ ഒരു താഴ്ത്തി കെട്ടിയത് താഴെ കിടക്കുന്ന ആൾക്കാരുള്ളപ്പോൾ മണിക്കുട്ടൻ നല്ല ഫീലായി. അതെന്തുകൊണ്ട് മണിക്കുട്ടൻ ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നലെ ബിഗ് ബോസ് എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞൊരു വീഡിയോ കാണിച്ചിരുന്നു മണിക്കുട്ടൻ. മണിക്കുട്ടൻ്റെ വീഡിയോ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. നമ്മൾ കാണുന്നത് പോട്ടെ, പക്ഷേ ഈ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് ഗെറ്റ് ഔട്ട് അടിച്ചതും ഒക്കെ ഇതൊക്കെ നമ്മളെ ഈ വീട്ടിലുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ഇത് കാണിച്ചു ഈ വീഡിയോയ്ക്കകത്ത്? ഈ കൺഫെഷൻ റൂമിൽ നടന്ന കാര്യം നമ്മൾ കാണട്ടെ, പ്രേക്ഷകർ കാണണം, പക്ഷേ വീട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ മണിക്കുട്ടൻ്റെ ആ ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ടല്ലോ കൺഫെഷൻ റൂമിൽ നടന്നത്, അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മണിക്കുട്ടന് ഭയങ്കരമായി ഫീലായത്. അത് എനിക്കതിനും ഫീലാവും. അത് വീട്ടുകാരെ കാണിക്കേണ്ടിയിരുന്നില്ല. മനസ്സിലായോ കാര്യം? പുള്ളിക്കാരൻ ക്യാപ്റ്റൻ, ഇതൊക്കെ സംഭവിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാമോ? വീട്ടിനകത്ത് ടാസ്കുകളില്ല, ഒരു ടാസ്കുമില്ല വീട്ടിനകത്ത്. ആകെക്കൂടെ ഒരു വീക്കിലി ടാസ്ക് നടക്കും, ഒരു ക്യാപ്റ്റൻസി ടാസ്ക്. ഈ ക്യാപ്റ്റൻസി ടാസ്ക് എപ്പോഴാണ് നടക്കണം എന്നറിയാമോ? ലാലേട്ടൻ വരുന്ന ദിവസം, സാറ്റർഡേ സൺഡേകളിലാണ് ക്യാപ്റ്റൻസി ടാസ്ക് കാണിക്കുന്നത്. വീക്കിലി ടാസ്ക് ഈ ആഴ്ച നടന്നതോ റദ്ദാക്കി കളഞ്ഞു സായി സജിനയുടെ വിഷയത്തിൽ. ഈ സായി സജിനയുടെ വിഷയത്തിൽ അത് റദ്ദാക്കേണ്ട റദ്ദ് ചെയ്യുന്നതിന് പകരം സായിനെ ആ ഗെയിമിൽ നിന്ന് അങ്ങ് ഔട്ടാക്കണം. ആ ഗെയിമിൽ നിന്ന്, ആ ടാസ്കില്ലേ വീക്കിലി ടാസ്ക് നടക്കുന്ന ആ ഗെയിമിൽ നിന്ന് സായിനെ ഔട്ടാക്കുക, അല്ലെങ്കിൽ സജിനേനെ ഔട്ടാക്കുക, രണ്ടുപേരെ ഔട്ടാക്കിയിട്ട് ടാസ്ക് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ TRP ഇല്ലാതിരിക്കുന്നത്. കാര്യം ഒന്നുമില്ല അവർക്ക് ചെയ്യാൻ, ഇവർക്ക് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ വേണ്ടേ? അതുകൊണ്ട് ക്യാപ്റ്റനായ മണിക്കുട്ടനും ഒന്നും ചെയ്യാനില്ല. ആകെക്കൂടെ ഇവിടെ ഇവർ വന്ന് പറയും അവർ ശരിയല്ല. അപ്പോൾ മണിക്കുട്ടൻ പോയിട്ടടാ അവർ പറയണം ഇത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇവർ വന്ന് പറയും ഇത് പറച്ചിലാണ്. ഒരു ക്യാപ്റ്റനായ മണിക്കുട്ടൻ്റെ അവിടുത്തെ ജോലി ഇതാണോ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസി? ക്യാപ്റ്റൻസി സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ രാജാവാണ് വീട്ടിലെ. ആ ക്യാപ്റ്റൻസിയുടെ ആ രാജാ ആ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളെന്നറിയാമോ ബിഗ് ബോസിലെ ആൾക്കാർ ചെയ്യുന്നത്? ബിഗ് ബോസ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ക്യാപ്റ്റന് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുക.
ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുക, ഒരു പ്രത്യേക റൂം. അങ്ങനെയാണ് സാധാരണ ബിഗ് ബോസിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ഒരു പ്രത്യേക റൂം, സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല റൂം കൊടുക്കുക. പ്രത്യേക ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും, അത് കൊടുക്കുക. ക്യാപ്റ്റൻ ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിലെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. എല്ലാ ജോലിയും നയിക്കുക, കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ക്യാപ്റ്റൻ്റെ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു കൊടുക്കണം. ക്യാപ്റ്റന് ഒരു സ്പെഷ്യൽ പവർ കൊടുക്കും. നോമിനേഷൻ്റെ ദിവസം ഒരാളെ രക്ഷിക്കാം, ഒരാളെ സേവ് ചെയ്യാം, വേണമെങ്കിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പല പല ഡിസിഷൻസും ക്യാപ്റ്റൻ എടുക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ക്യാപ്റ്റൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. അല്ലാതെ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ക്യാപ്റ്റനായ ആളെ അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യും, ആ രീതിയിലാണ്. അതായത് എല്ലാ കുറ്റങ്ങളും പഴികളും അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ഇരുന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ക്യാപ്റ്റൻ ആവാൻ ആർക്കും താല്പര്യമില്ല, ആർക്കും അയ്യോ എനിക്ക് അവൻ്റെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം ഒരു ബെനിഫിറ്റ് ഇല്ല, ആകെക്കൂടെ കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും, അടുത്ത ആഴ്ചത്തേക്ക് നോമിനേറ്റ് ആവില്ല, അത്രയേ ഉള്ളൂ, സേഫ് ആയിരിക്കും. അല്ലാണ്ട് ഒരു ബെനിഫിറ്റും ക്യാപ്റ്റനില്ല. എല്ലാ പണിയും എടുക്കണം, വേണമെങ്കിൽ തറയെ കിടക്കണം, ഇവരുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കണം. ഇങ്ങനെയാണോ ക്യാപ്റ്റൻസി? ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല ഒരു ലീഡറായിട്ടിരിക്കണം അതിനകത്ത്, അതാണ് ക്യാപ്റ്റൻസി. പക്ഷേ ഇതിനകത്തൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ടി ആർ പി കുറഞ്ഞു കുറഞ്ഞ് വരുന്നത്. മണിക്കുട്ടനും വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു, ഇവർ പറയണത് അവിടെ പോയി പറയും, ഇവിടെ പോയി പറയും, കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിമൻസ് ഡേയുടെ വനിതാ ദിനത്തിൻ്റെ പ്രത്യേക ദിവസമായതുകൊണ്ട് തന്നെ ഒന്ന് സ്പീച്ച് നടത്തുന്നുണ്ട്. എല്ലാവരും ആണുങ്ങളാണ് വനിതാ ദിനത്തിൽ സംസാരിക്കുന്നത്. നോബിച്ചേട്ടൻ വന്ന് പറയാണ്, മുലപ്പാലിൻ്റെ മാധുര്യം നമ്മുടെ നാവിൽ പകരുമ്പോൾ നമ്മൾ ആദ്യം നോൽക്കുന്നത് ഒരു സ്ത്രീയുടെ മുഖത്തേക്കാണ്, നമ്മുടെ അമ്മയുടെ മുഖത്തേക്ക്. നമ്മുടെ മണിക്കുട്ടൻ പറയുന്നു, കണ്ണീരല്ല ആയുധം, സൂര്യക്കാണോ കൊടുത്തത്, കണ്ണീരല്ല സ്ത്രീയുടെ ആയുധം, മറിച്ച് മനക്കരുത്താണെന്ന് മണിക്കുട്ടൻ പറയുന്നു. പുരുഷന്മാരെ ജനിച്ച ഗർഭപാത്രങ്ങൾക്കും ഞങ്ങളുടെ മകളായി പിറന്ന പെൺമക്കൾക്കും എന്താണ് ആദരവ് നേർന്നുകൊണ്ട് നമ്മുടെ കിടിലൻ ഫിറോസ് സംസാരിക്കുന്നു വനിതാ ദിനത്തിൽ. ഹാപ്പി വുമൻസ് ഡേ എന്ന് പറയുന്നു. സിംഗപ്പെണ്ണേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, അൺകട്ട് കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് ആകെക്കൂടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനിയിപ്പോൾ ബാക്കി അൺകട്ടൊക്കെ ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോ വന്നിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് നമുക്ക് നോമിനേഷൻ കാണാം, നോമിനേഷൻ്റെ കാര്യങ്ങളും ആരൊക്കെ ആരെ നോമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ പോയാൽ മതിയോ, എന്തൊക്കെ ടാസ്കുകൾ കൊടുക്കാം, എങ്ങനെയൊക്കെ ഇവരെ ഉണർത്തിയെടുക്കാം എന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കണം. അതിന് നിങ്ങൾക്കും അഭിപ്രായം പറയാം താഴെ കമൻറ്റ് ബോക്സിൽ. ബിഗ് ബോസിൻ്റെ കമൻറ്റ് ബോക്സിനെ കാട്ടി ഏറ്റവും നല്ല കമൻറ്റ് ബോക്സാണ് നമ്മുടെ. എല്ലാവർക്കും നന്ദിയുണ്ട്, അതിന് ഞാൻ പ്രത്യേക നന്ദി പറയുന്ന കാര്യം. എനിക്ക് തന്നെ കുറേ റെഫറൻസ് കിട്ടും അതിനകത്ത്, എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.